കന്യാകുമാരി ജില്ലയിലെ മതസമ്മേളനത്തിന് തമിഴ്നാട് സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധം കനക്കുന്നു. മാർത്താണ്ഡത്ത് സുരക്ഷയ്ക്കായി വലിയ പോലീസ് സംഘത്തെ നിയോഗിച്ചു. മണ്ടക്കാട് ദേവീക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരുന്ന മാഷിക്കൊട ഉത്സവത്തിന്റെ ഭാഗമായി 86 വർഷമായി നടക്കുന്ന ഹൈന്ദവ സേവാ സംഘത്തിന്റെ മതസമ്മേളനമാണ് സർക്കാർ നിരോധിച്ചത്. ഇതിൽ പ്രതിഷേധിച്ച് 10 ഇടങ്ങളിൽ വിവിധ ഹിന്ദു സംഘടനകൾ ഇന്നലെ റോഡ് ഉപരോധിച്ചു. വിവരങ്ങളുമായി സജയ് കുമാർ ചേരുകയാണ്. സജയ് കുമാർ, ഇത്തരത്തിലൊരു നിരോധനം ഈ സമ്മേളനത്തിന് ഏർപ്പെടുത്താൻ ഉണ്ടായ ഒരു സാഹചര്യം എന്താണ്? അതോടൊപ്പം തന്നെ ഈ നിരോധനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വലിയ സംഘർഷങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങാനുള്ള ഒരു സാഹചര്യവും അവിടെ നിലനിൽക്കുന്നില്ലേ? തീർച്ചയായും ആര്യ, അതായത് കന്യാകുമാരി ജില്ലയിലെ പ്രശസ്തി ആർജിച്ച ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് മണ്ടക്കാട് ദേവീക്ഷേത്രം. HRNC അതായത് ഹിന്ദു അറനിലയത്തുറൈ എന്ന് പറയുന്ന HRNC കീഴിലുള്ള സർക്കാരിന്റെ കീഴിലുള്ള ക്ഷേത്രമാണ് ഇത്. ഇവിടെ സ്ത്രീകളുടെ ശബരിമല എന്ന വിശേഷണമുണ്ട്. അതിന് തന്നെ പ്രത്യേകിച്ച് കാരണം എന്തെന്നാൽ കേരളത്തിന്റെ വിവിധ ജില്ലകൾ, തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം പോലുള്ള വിവിധ ജില്ലകളിൽ നിന്നും അതേപോലെ തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിൽ നിന്നും ധാരാളമായ സ്ത്രീകൾ ഈ വരുന്ന മാസിക്കുട ഉത്സവത്തിന്, വർഷം തോറും നടക്കുന്ന ഉത്സവത്തിൽ ഇരുമുടിക്കെട്ടുമായാണ് ഇവിടെ ദർശനത്തിന് എത്തുന്നത്. ഈ വരുന്ന 5-ാം തീയതിയാണ് ഈ തമിഴ് മാസത്തിലെ മാസി കുട തൃക്കൊടിയേറ്റ് നടക്കുന്നത്. 5-ാം തീയതിയാണ്. അതിനെ തുടർന്നാണ് HRNC ഇപ്പോൾ, അതായത് 86 വർഷമായി, കഴിഞ്ഞ 86 വർഷമായി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഹൈന്ദവ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ഹിന്ദു മഹാസമ്മേളനത്തിനാണ് സർക്കാർ ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2 ദിവസത്തിന് മുമ്പാണ് സർക്കാരിന്റെ അറിയിപ്പ് വന്നതിനെ തുടർന്ന് വൻ പ്രതിഷേധമാണ് ജില്ലയിലുടനീളം ഭക്തജനങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അതേപോലെ മണ്ടക്കാട് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നലെ തന്നെ ജില്ലയിൽ, കന്യാകുമാരി ജില്ലയിൽ 10 ഇടങ്ങൾ, മേൽപ്പുറം, മാർത്താണ്ഡം, നാഗർകോവിൽ പോലുള്ള 10 ഇടങ്ങളിൽ സ്ത്രീകളും അമ്മമാരും അധികം പങ്കെടുത്ത ഒരു റോഡ് ഉപരോധ സമരം നടന്നതിൽ 5000-ത്തോളം പേരെയാണ് പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. വരും ദിനങ്ങളിൽ പ്രതിഷേധം ശക്തമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. വിവിധ ഹിന്ദു സംഘടന RSS, അതേപോലെ BJP, ഹിന്ദു മുന്നണി പോലുള്ള വിവിധ ഹിന്ദു സംഘടനകൾ ഇതിന്റെ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. കാരണം സർക്കാർ ഇതിന്റെ നിരോധനത്തിന് കാരണമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ 86 വർഷങ്ങളിൽ പരം നടന്നുവരുന്ന ഈ ഹിന്ദു മഹാസമ്മേളനത്തിൽ വിവിധ ഹിന്ദു മതപണ്ഡിതന്മാർ ഹിന്ദു മതത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും അതേപോലെ ഹൈന്ദവ മതത്തിലെ നിർധനരായ കുടുംബത്തിന് ധനസഹായം നൽകുന്ന വിവിധ പരിപാടികളുമായാണ് ഈ ഹൈന്ദവ സേവാ സംഘത്തിന്റെ ഹിന്ദു മഹാസമ്മേളനം നടന്നുവരുന്നത്. അതിനെയാണ് ഇപ്പോൾ സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വരും ദിനങ്ങളിൽ പ്രതിഷേധം കനക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആര്യ, തീർച്ചയായും സഞ്ജയ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കന്യാകുമാരിയിലെ മണ്ടക്കാട് ദേവി ക്ഷേത്രത്തിൽ 86 വർഷമായി നടത്തി വന്നിരുന്ന ഹിന്ദു സേവാ സംഘത്തിന്റെ മതസമ്മേളനത്തിലാണ് തമിഴ്നാട് സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിരോധനത്തിൽ എന്തായാലും പ്രതിഷേധം കനക്കുകയാണ്. ഈ നിരോധനത്തിന് പിന്നിലെ കാരണം എന്താണ് എന്നുള്ളത് ഇതുവരെയും സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതും പ്രസക്തമാണ്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.